1250. ഇത് 1250 രൂപയുടെ വാട്ടർ ബോട്ടിലാണ് ഗൈസ്. കണ്ടോളൂ കണ്ടോളൂ. അയ്യോ, പണ്ടൂറേ കയറാനായിട്ട് കിണങ്ങുന്ന കുക്കു. ബിരിയാണി വാങ്ങിക്കാടി. വാങ്ങിക്കാം. ചിക്കൻ 65. ഒരു ചിക്കൻ 65, ഒരു ചിക്കൻ ബിരിയാണി. ബിരിയാണി വാങ്ങിക്കാം. നമ്മള് രണ്ടുപേർക്കും ഊണ് അടിക്കുന്നു. ഗുണമില്ല. കണ്ടാ ഗൈസ്, ഇതാണ് മനസ്സിലിരിപ്പ്. ഹലോ, നമസ്കാരം. ദിവ്യാസ് ഡ്രീം ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാല്, അങ്ങനെ നീണ്ട നാളെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ എന്നൊന്നും പറയും, അതുവഴി പോകുമ്പോഴേക്ക നമുക്ക് ലുലുമാളിൽ കയറണം, ലുലുമാളിൽ കയറണം എന്ന്. അപ്പൊ ഇന്ന് അങ്ങനെ ഒടുവിൽ നമ്മൾ ലുലുമാളിലോട്ട് പോവുകയാണ്. അപ്പൊ പോണ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കയറാന്ന് വിചാരിച്ചാൽ നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടത്തേക്ക് മാത്രം വിചാരിച്ച് തന്നെ പോവേണ്. അപ്പൊ എന്റെ വീഡിയോയിൽ ഞാനുണ്ട്, പിന്നെ നമ്മുടെ അമ്മയുണ്ട്, പിന്നെ സൗബയുണ്ട്, പിന്നെ അച്ഛനുണ്ട്, ഹലോ, പിന്നെ അങ്ങനെ നമ്മളെ കുടുംബനും ഉണ്ട്. ഇനി കുക്കുമോളുണ്ട്. കുക്കുമോൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചെവിടെ? കൊച്ചിനെ ഞാൻ നോക്കട്ടെ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഗൈസ്. അവളെ കാണിക്കുന്നവർക്ക് ഇഷ്ടമല്ല, കൊണ്ടുപോകാൻ പറയുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ നമ്മളെ കുക്കുമോളും ഉണ്ട്. ഒരുപാട് നേരത്തെ ഒരുക്കത്തിന് ശേഷം അവൾ റെഡി ആയി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ പോവേണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ഡ്രൈവിംഗ് ആ റോഡൊന്നും ഇനി ചിലപ്പോ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ വേണ്ട, അത് കുഴപ്പമില്ല, നമ്മൾ അവിടെ എത്തിയിട്ട് ഉള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ പാർക്കിംഗ് ലോഡിലൂടെ നടന്ന് അകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന വീഡിയോകളൊന്നും പിടിക്കാൻ പറ്റിയില്ല, കാരണം ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ വായിലുള്ള കുറച്ചൊക്കെ കേട്ട് അത്ര പാടാണ്. നമുക്കങ്ങനെ ദൂരം ലോങ് ഒന്നും നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് ശീലമുണ്ട് ഗൈസ്. പിന്നെ പാർക്കിംഗ് നമുക്ക് പ്രശ്നമാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീഡിയോസ് വേറെ ഒന്നും എടുത്തില്ല. അപ്പം ഇനി നമുക്ക് ഇനി അങ്ങ് ഉള്ളിലോട്ടുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൻഡ്. ഓക്കെ. അപ്പൊ പറയ കുടുവ, എന്തൊക്കെയാണ് പറയാനുള്ള? ലുലു മാളിൽ വന്നിട്ട് നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നത്? ഇവിടെ ഒന്നുമില്ല, ഒരുപാട് വട്ടം വന്നിട്ടുണ്ടോ തോന്നില്ല. എങ്കിലും നമ്മളിപ്പോ വന്നിട്ട് കൊറേ നാളായില്ലേടാ ബേബി. ആയി. ഓരോ കടകളും വായി നോക്കിയിട്ട് അത് കൊള്ളാം അമ്മ, ഇത് കൊള്ളാം എന്നൊക്കെ പറയുന്ന സൗബ. എന്നിട്ട് ആ കൂട്ടത്തിൽ അമ്മ ഇത് കൊള്ളാടി, ചുരിദാറൊക്കെ കൊള്ളാടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, സാരിയൊക്കെ കൊള്ളാടി എന്നൊക്കെ പറയുന്ന അമ്മ. അമ്മയ്ക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും സൗബ, അമ്മയുടെ IT ഉദ്യോഗസ്ഥയായ മകൾ. നീ ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ ഇവിടുത്തെ? എന്തൊരു പരിപാടി, എന്തോ പരിപാടി എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വയ്യ. എന്നാലും ചുമ്മാ ഇറങ്ങിയൊക്കെ നടക്കണം, നല്ലോണം ഫുഡ് അടിക്കണം. നമുക്ക് എവിടെ പോയാലും നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം ഫുഡ് അടിക്കുക എന്നുള്ളതാണ് ഗൈസ്. വേറെ ഒന്നുമില്ല, ഇവിടെ വെറുതെ നടക്കണം, ഫുഡ് അടിക്കണം. പറയൂക്കുമോളെ. കുക്കു കുക്കുവിന്റെ കുടുക്ക പൊട്ടിച്ചിരിക്കുകയാണ്. അത് 1000 രൂപ എത്തന്റെ തന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇന്ന് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കണോ എന്നിട്ട് കൊച്ചിനെല്ലാം മേടിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ എന്തായാലും പരിഗണിക്കുന്നതായിരിക്കും ഇന്ന്. അല്ലേടി, എന്തൊക്കെയാണ് എന്റെ മോക്ക് വേണ്ടത്? മൈക്കിനോട്ട് പൊക്കി പിടിച്ചേ. എന്തൊക്കെയാണ് മോക്ക് വേണ്ടത്? ജീൻസ് വാങ്ങിക്കും, പിന്നെ ഉടുപ്പും വാങ്ങിക്കും. ജീൻസും ടോപ്പും ഒക്കെ മേടിക്കണോന്നാണ്. പുറകെ നിന്ന് വായി നോക്കി വരുന്ന അമ്മേനെ സൗബേനെയും കുടുവനെ ഒക്കെ നിങ്ങൾക്ക് കാണാമായിരിക്കും. അമ്മ, അമ്മച്ചിക്ക് എന്തേലും വാങ്ങണം? അമ്മ എനിക്ക് എന്തേലും വാങ്ങിക്കണം എന്നിട്ടൊരു ചുരിദാറൊക്കെ വാങ്ങിച്ചു കിട്ടിയാ കൊടുക്കും. അല്ലേ അമ്മ, അത്രേ ഉള്ളൂ. വലുതായിട്ട് അങ്ങനെ മേടിക്കണമെന്നൊന്നും ഒരു ഇതില്ല, കാണണം, കണ്ട് ഇങ്ങനെ നടക്കണം. ഒന്ന് മൈൻഡ് ഒക്കെ റിലാക്സ്ഡ് ആയി എല്ലാമൊക്കെ കണ്ട് പിന്നെ ഒത്തിരി വല്ലതൊക്കെ കഴിച്ച് ഒരു സമാധാനമായിട്ട് ഒത്തിരി ഇങ്ങനെ നടന്ന് ഇതൊക്കെ കണ്ട് പത്താളിനെയൊക്കെ കണ്ട് അതൊരു സന്തോഷം. അതൊരു സന്തോഷം.
അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴാണ് ദാ ഈ ഒരു ബുക്ക് സെയിൽ കാണുന്നത്. ഇത് കണ്ട ഉടനെ രണ്ടും കൂടെ പോണ പോക്കുണ്ട്, വാടി നമുക്ക് ബുക്കൊക്കെ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണ പോക്കാണ്. സംഭവം അവർക്ക് വായനാശീലം ചെറുതായിട്ടുണ്ട് കേട്ടോ, എന്നെ പോലെ അല്ല. ഞാനാണെങ്കിൽ ഭയങ്കര നെഗറ്റീവാണ്, ബുക്ക് എടുത്താൽ എനിക്ക് ഉറക്കം വരും. ആ ഗ്യാപ്പിൽ തന്നെ കുടുവൻ ഒരു ബുക്ക് എടുത്ത് കാണിച്ചിട്ട് അമ്മ എനിക്ക് ബുക്ക് വാങ്ങിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഒടുവിൽ ഞാൻ മൂന്നിനെയും കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോണ സീനാണ് അടുത്ത നിങ്ങൾ കാണുന്നത്. നമ്മളെ R&B ഷോപ്പ് സംഭവം ഈ ഒരു ബ്രാൻഡ് നമ്മുടെ ഗൾഫിൽ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കയറി നോക്കാം, ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട്, അത് നോക്കാമല്ലോ. അങ്ങനെ ഇതിനകത്ത് കയറി വീഡിയോ ഒന്ന് എടുക്കൂ എന്ന് ചോദിച്ച് നിർബന്ധിച്ച് വീഡിയോ എടുക്കിപ്പിക്കുകയാണ് ഞാൻ സൗമേനം കൊണ്ട്. എൻ്റെ ഒരു ഗതികേട് ഗൈസ്, ഈ ഒരു ടോപ്പ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് 1499 രൂപ, അതായത് 1500. ഞാൻ വാങ്ങുന്നില്ല അമ്മ, അമ്മേൻ്റെ മുഖം അപ്പോഴേ കോടി, അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല. പിന്നെ ഇതും കൊള്ളാം, എനിക്ക് ഈ കറുത്ത ഇങ്ങനത്തെയൊക്കെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ടേസ്റ്റ്. മതി, ധാരാളം. ഇങ്ങനെ ഒന്നും കണ്ണു പിടിക്കാത്തൊരവസ്ഥ ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി അടുത്ത കടയിലാണ് ലക്ഷ്യം വെച്ച് പോവുകയാണ്, ഇങ്ങനെ വായി നോക്കി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കട കാണുമെങ്കിൽ നമ്മൾ അവിടെ കയറും. അല്ലേ, എന്തൊരു കണ്ടാലും അവര് പറയണ നമ്മളെ വിളിച്ച് പറയത്തില്ല, അമ്മച്ചിനെ വിളിച്ച് മാത്രമേ പറയത്തുള്ളൂ. എന്നാലും അത് അമ്മച്ചിക്ക് മാത്രം മനസ്സിലാവുള്ളൂ, അവരെ ടേസ്റ്റ് രണ്ടും ഒന്നാണ്. അത് അവര് പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. നമ്മളെ ഡാഡ് ആൻഡ് മമ്മിനെ കുറിച്ച് പറഞ്ഞാണ് ഗൈസ്, അവന്റെ ബാക്കിൽ നിന്ന് വരുന്ന കണ്ട ഇണക്കുരുവികൾ എന്നൊക്കെ തോന്നും. പക്ഷെ രണ്ടും കൂടെ അങ്ങോട്ട് അടികൂടിയ ഒരു രക്ഷയും കാണൂല. സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്, സ്റ്റുഡിയോ കണ്ടിരിക്കുകയാണ്. ഇനി അവിടെ കയറി ടോപ്പ് നോക്കണം. എവിടെ ഇറങ്ങിയാലും വെള്ളം ദാഹിക്കുന്ന ഒരു കൊച്ചാണ് ഈ കൊച്ചു. വെള്ളം ചോദിച്ചോണ്ട് വന്നേക്കാണ്, ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ പോലും ആയില്ല ഗൈസ്. അതിന് മുന്നേ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുമോ? നമുക്ക് എന്തെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് ഒരു ടോപ്പ് വാങ്ങണം എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ സൗബം പോയി ഈ ടോപ്പൊക്കെ ഇങ്ങനെ നോക്കിയാണ്. അമ്മ നമ്മക്കിത് ഇഷ്ടപ്പെട്ട, അമ്മയ്ക്കിത് ഇഷ്ടപ്പെട്ട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്, ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മേരെ മുഖത്ത് എഴുതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ മിറർ കാണുന്നത്. മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടൂല്ല, നമ്മൾ ഈ പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ടേ മിറർ വിടാറുള്ളൂ ഗൈസ്. അതെ, ഇഷ്ടപ്പെട്ട സാധനം കാണിക്കളെ കാണിച്ചോ. ഇത് കൊള്ളാമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഈ ഒരു ടോപ്പ് മേടിച്ച് പിന്നെ അടുത്തത് ഈ ഒരു ടോപ്പും അതിൻ്റെ ഒരു പാൻറ്റും, സെയിം പാൻറ്റ് തന്നെ. അങ്ങനെ അത് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിൽക്കുക, ഭയങ്കര ലോങ് ക്യൂ ആണ് കാണുന്നത്. നമ്മൾ ലുലുവിൽ പോയി ഏത് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഇങ്ങനൊരു നീണ്ട ക്യൂ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അമ്മ ഒരു ടോപ്പ് എടുത്തുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ അത് മേടിക്കാനായിട്ട് അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. കണ്ട ആ ടോപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഇങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഒരു ടോപ്പ് എടുത്ത് കുക്കുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി അത് വിശക്കുന്ന കൈസ് 1 മണി കഴിഞ്ഞു അങ്ങനെ പോയി കഴിക്കാനായിട്ട് ഫുഡ്കോർട്ടിലോട്ട് പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര കയറാനുള്ള പ്രായമല്ല കുട്ടി, നീ വളരെ വലിയ കുട്ടിയായി. സവാല പണ്ടൂറിൽ എന്തരാണുള്ളത് സത്യത്തില്? അയ്യോ, പണ്ടൂറിൽ കയറാനായിട്ട് കിണങ്ങുന്ന കുക്കു വാങ്ങിച്ചു കൊടുക്കല്ലേ, തീർച്ചയായിട്ടും പറ്റത്തില്ല. കൂടുവാ മോന് പണ്ടൂറേ കയറണോ?
പുതിയ റൈഡ് ദർശിച്ചു. ഇത് പുതിയ റൈഡ് അല്ലേ? എന്താ ഞാൻ ഈ കണ്ടൂറയിൽ വന്നിട്ടില്ല, ഞാൻ ഇപ്പഴാണ് കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്തിനാണ്. അതിനൊക്കെ ഞാൻ ചുമ്മാ തല കറങ്ങാനായിട്ടാണ്. ഇരിക്കാൻ സീറ്റ് നമുക്ക് അവിടെ ഇന്ന് അത്ര തിരക്കാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കി ചെയർ ഒഴിഞ്ഞു കാണുന്ന ഒപ്പിക്കാടി. നമ്മൾ എന്തൊരു കഴിക്കാൻ പോണ്? അതാണ് ചോദ്യം. നിങ്ങക്ക് ഇത് വേണമെങ്കിൽ ഷവർമ വേണോ? നിങ്ങക്ക് ചോറ് വേണമെങ്കിൽ ചോറ് വേണം. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മച്ചിക്ക് ചോറ് മതി, ചോറിന്റെ കൂടെ നമ്മൾ വാങ്ങുന്ന ചിക്കനും കൂടെ കൊടുക്കണമെന്നാണ് അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിനേക്കാളും ചിക്കനും കൂടെ ചേർത്ത് മേടിച്ചാ പോരെ. ആൽഫാമുണ്ട്, ബിരിയാണിയൊക്കെ ഉണ്ട്, മന്തി. അല്ല ഇതുണ്ട്, ഊണുണ്ട്, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഊണ് മേടിക്കാനായിട്ട് ഇതാ പ്യുർ വെജ് ഹോട്ടലിലോട്ട് പോവേണ്. നമ്മൾ രണ്ടുപേർക്കും ഊണ് മേടിക്കുന്നു, കണ്ടാ ഗൈസ്, ഇതാണ് മനസ്സിലിരിപ്പ്. അല്ല ഇത് മന്തിയാണ്, മന്തി. ഗൈസ് നമ്മൾ അങ്ങനെ ബിരിയാണി വാങ്ങാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ദിന്തികൾ തലപ്പാക്കെട്ടി ബിരിയാണിയാണ് വാങ്ങാൻ പോണത്. പക്ഷെ കുടുവൻ ഒട്ടും തൃപ്തിയില്ല, അവർക്ക് ഇങ്ങനെ പിസ്സ കിട്ടുന്നൊക്കെ വേണമെന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഉച്ചക്ക് ബിരിയാണി റൈസ് ഐറ്റംസ് കഴിക്കണമെന്നാണ് നല്ലത്. അവിടെ കണ്ടത് മന്തിയാണ് കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. മട്ടൻ ബിരിയാണി ഇതിങ്ങനെ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി വാങ്ങിക്കാടി. വാങ്ങിക്കാം ചിക്കൻ 65, ഒരു ചിക്കൻ 65, ഒരു ചിക്കൻ ബിരിയാണി. ബിരിയാണി വാങ്ങിക്കാം, ഒരു ചിക്കൻ 65, ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കും. സൗഭ നമുക്ക്, എനിക്കും സൗഭയ്ക്കും ബിരിയാണി. അച്ഛനും അമ്മയ്ക്കും മീൽസ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അവരങ്ങനെ പ്യുർ വെജ് ഹോട്ടലിൽ മീൽസ് കഴിക്കാൻ നിൽക്കുകയാണ്. നമ്മള് പിള്ളേർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് KFC ചെന്ന് നിന്നിരിക്കുകയാണ്. അവർക്ക് KFC മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ KFC ഓർഡർ ചെയ്യാനായിട്ട് പോകണം. അപ്പം 3 വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമ്മളെ ടേബിളിൽ വരാൻ പോകുന്നത് ഗൈസ്. യെസ്, KFC ക്യൂ ആണ് നിങ്ങളെ കാണുന്നത്. ഭയങ്കര നീണ്ട ക്യൂ ആണ് ഇവിടെ. ഇവിടെ നിൽക്കാം. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സത്യത്തിൽ പറയുകയാണെങ്കിൽ 1 മണിക്കൂർ നിയർലി നമ്മളവിടെ നിന്ന് കേട്ടോ. അപ്പം നമ്മളെ കാത്തി പാവ അമ്മയും സൗഭ്യം നമ്മൾ ചെല്ലുന്നവരവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അച്ഛന് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ കഴിച്ചിട്ട് അച്ഛൻ എങ്ങോട്ടോ പോയാണ്. അത്രയും ടൈം എടുത്ത് അപ്പോൾ ഫുഡ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിശന്ന് മനുഷ്യൻ്റെ കണ്ണ് തള്ളിപ്പോയി. അമ്മ അതിരി ക്യൂ ആണ് അവിടെ നിന്നത്. അന്ന് അങ്ങനെ നമ്മൾ ആക്രാന്ത മുഖത്ത് കഴിക്കുകയാണ് ഗൈസ്. കഴിച്ചിട്ട് ബാക്കി കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഗൈസ്, നല്ല ഫുഡായിരുന്നു. ദിണ്ടികളിലെ ബിരിയാണി, തലപ്പാക്കട്ട ബിരിയാണി അല്ലേ, അത് അവള് ഞാൻ കഴിച്ച 65 ചിക്കൻ 65 ബിരിയാണിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ പിള്ളേര് ഫുഡൊക്കെ നല്ലോണം കഴിച്ച്, അമ്മ കഴിച്ച്, അച്ഛൻ നേരത്തെ കഴിച്ചിട്ട് പോയി. അതുകൊണ്ടാണ് അച്ഛനെ കാണാതിരുന്നത്. എവിടെയാണെന്ന് ഇനി അറിഞ്ഞുകൂടാ, ഇനി അച്ഛനെ കണ്ടുപിടിക്കണം. 100 അച്ഛനാണ് ഇനി നടക്കാൻ പോണത്. പിന്നെ അങ്ങനെ ഇവിടെ പിള്ളേര് ഫണ്ടൂറയിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്. അച്ഛനെ വിളിക്കാൻ വരെയിരുന്ന് അച്ഛൻ, എന്നാലും നമ്മള് വരുന്നതിന് മുന്നേ ചോറൊക്കെ കഴിച്ചിട്ട് എണിച്ച് പൊക്കളന്നല്ലേ. എത്ര സമയം കഴിഞ്ഞെന്നറിയാ. പിന്നെ KFC ഭയങ്കര ക്യൂ, ആൾക്കാർക്കൊക്കെ KFC കഴിച്ചാ മതി. പിന്നെ നമ്മളെ ബിരിയാണി, നമ്മള് KFC എല്ലാം നമ്മള് ഷെയർ ചെയ്ത് കഴിച്ചു. അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് ഷെയർ ചെയ്യാമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചിലരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അടി കുക്കൂന് പ്രിങ്കിൾസ് വേണോ? കുഴപ്പമില്ല, പൊട്ടത്തെ ഫ്രൈ ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട് എന്റെ കൊച്ചിന്.
എന്തെങ്കിലും പറയുന്നത്, നീ എന്തിനാ എന്റെ കൊച്ചിന് എന്തെങ്കിലും നെഗറ്റീവ് അടിക്കണത്? എപ്പോഴും പറഞ്ഞു കൊടുക്കില്ലേ. ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ വാട്ടർ ബോട്ടിലാണ് ഗൈസ്, കണ്ടോളൂ കണ്ടോളൂ. ആ ചെറിയ വെയിറ്റ് ഉണ്ട് കേട്ടോ, തുറന്നു നോക്കാം. കുറച്ച് വെള്ളം ഇതിലെ ഇതില് വെള്ളം ഒഴിക്കുമ്പോ സ്വർണമായി മാറുമോ? എനിക്ക് അറിഞ്ഞൂടെ. 1250 രൂപയുടെ ബോട്ടിൽ, ഭയങ്കര വിലയുടെ ഇവിടെയൊക്കെ കൊച്ചിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങും. അതിന് വില കുറഞ്ഞതുണ്ട്, ഈ സൈം സംഭവമൊക്കെ തന്നെ വേണം അവർ കഴിഞ്ഞ വർഷം കൊണ്ടുപോയത്. അപ്പൊ കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലോട്ട് നോക്കിയത്. ഇത് ഇത്ര രൂപയുടെ അത്? അതും 1250. പക്ഷെ ഇതിൽ ഒത്തിരി വെള്ളമേ കൊള്ളത്തുള്ളൂ. പിന്നെ അതിൽ ഈ സാധനം ചെയ്തേക്കാൻ തീർന്നു. പക്ഷെ മനോഹരമായിട്ട് ഭംഗിയായിട്ടുണ്ട്. പക്ഷെ വെള്ളം കുടിക്കുന്നെങ്കിൽ ഇതിലൊക്കെ വെള്ളം കുടിക്കണം. എനിക്ക് 1249 രൂപയുടെ വാട്ടർ ബോട്ടിലാണ് കുക്കൂന് വേണമെന്ന് പറഞ്ഞു വന്ന. അല്ല, എന്തോ എഴുതിയേക്കുന്നേ, ലീവ് ലീവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഇത് തന്നെ വേണോ കുക്കു? നമുക്ക് ഇതേപോലെ ഒരു വാട്ടർ ബോട്ടിൽ തന്നെ ചെറിയ വെള്ളം കൊള്ളത്തില്ല. ഇതൊക്കെ ഇതൊന്നും കാണാനും പറ്റൂ. ഇതൊക്കെ കാണാൻ വെച്ചേക്കണതാ, വിൽക്കാനുള്ളതല്ല. ഇത് നിന്റെ മോര ഉണ്ടാവും. കുടുവൻ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. ഇത് എത്ര രൂപയുടെ സാധനമാണ്? കുടുവം കുടുവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് വെള്ളം കൊള്ളും. അതെ, എത്ര രൂപ മോനെ ഇത്? ഇതും 1290 രൂപയുടെ വളരെ ഉഗ്രൻ വാട്ടർ ബോട്ടിലാണ്. പക്ഷെ നമുക്ക് ഇത്രയും കൂടി വാട്ടർ ബോട്ടിൽ വാങ്ങണം എന്നുള്ള നമ്മളങ്ങ് ഉപേക്ഷിച്ചു. ലഞ്ച് ബോക്സിലോട്ട് കടന്നിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് കൊള്ളൂല എന്ന് പറഞ്ഞ അച്ചായി എനിക്കൊരു വീഡിയോ അയച്ചിരിക്കും കുക്കു. ആ വീഡിയോ കണ്ട് നമ്മൾ വെറുത്തു, അതൊന്നും വേണ്ട വെച്ചോളൂ. നമുക്ക് ലഞ്ച് ബോക്സ് സാധാ സ്റ്റീലിന്റെ ലഞ്ച് ബാഗ് എത്ര രൂപ? ഇത്രയും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന്. 500 എത്രയായിരുന്നു അത്? ഒന്നും വേണ്ട, ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്റെ കൊച്ചുങ്ങൾ വലുതായതുകൊണ്ട് അവർക്ക് ഇതൊന്നും വേണ്ട. പക്ഷെ കുക്കു എന്ന് എടുക്കണം, നോക്കണേ. ഹായ് ഡൈനോസർ. പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. വാ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്റെ കൊച്ചിന് നല്ല കൊച്ചാണ്. അവിടെ എല്ലാം വേണം വേണം എന്ന് പറയുന്നതാ ഈ കുട്ടിയാണ്. ദിസ് കുട്ടി എല്ലാം വേണം, കാണുന്നതെല്ലാം അവൾക്ക് വേണം. ഇപ്പോഴും അവള് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടില്ല. ഡിസ്നിയിൽ കിടക്കുകയാണ് അവൾ ഇപ്പോഴും. വാ, എന്തെങ്കിലും വേണോ? ജോമെട്രി ബോക്സ് വേണോ? ബോക്സ് ഉണ്ടോ വീട്ടില്? അങ്ങനെ അവസാനം നമ്മൾ ജോമെട്രി ബോക്സിൽ എത്തിയിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയാണ്, അതായത് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൊച്ചിന് ജോമെട്രി ബോക്സ് ഒക്കെയാണ് വേണ്ടത്. അല്ലാതെ ഡിസ്നിയുടെ പെൻസിൽ കേസ് ഒന്നും അല്ല. അതൊക്കെ നമ്മൾ തിരിച്ചു വെച്ചിട്ട് ജോമെട്രി ബോക്സ് വാങ്ങാൻ പോകുന്നു ഗൈസ്. അമ്മ എന്താണ്, ഫ്രൂട്ട്സ് സെക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും മേടിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ്? എന്തോ നടേ വാങ്ങിച്ചത്. നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ജോമെട്രി ബോക്സും കൂടെ അതിന് അടിച്ചോളൂ. അമ്മക്ക് ഇവിടുത്തെ മീനൊക്കെ നോക്കാനായിട്ട് പോവേണ്. മീൻകട പോവാം, മീൻകട പോവാം. ഫിഷ് സെക്ഷൻ തരുമ്പോ കിങ് ഫിഷിന്റെ സ്റ്റീക്കൊക്കെ ഇരിക്കണ കണ്ടാ. കിങ് ഫിഷ് നെമ്മീൻ കണ്ടിരിക്കുന്നതാണ്ടേ. കക്ക കക്ക ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. ചാളയൊക്കെ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി, പൊരിച്ചില്ല. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിക്ക മസാല. 3 leg 128. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ട് ഫുഡ് സെക്ഷൻ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് അടുത്ത് ചെന്നപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷ നമ്മളങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ബില്ലടിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുന്നതൊക്കെ ആലോചിക്കുമ്പോഴാണ് സാധനമൊന്നും വാങ്ങാതെ കൈയും വീശിയങ്ങ് പോകണം എന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നുന്നത് ഗൈസ്. ക്യൂവിൽ നിൽക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ കയറി രണ്ട് ടീ ഓർഡർ ചെയ്യുന്ന ചായ ചായ കുടിക്കുന്ന രണ്ട് ഇണക്കുരുവികളെയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കട്ടുറുമ്പായിട്ട് കുക്കു വരുന്ന എന്തൊക്കെയോ കുരുത്തക്കേട് ചെയ്യുന്നുണ്ട് ആ ചായയിൽ.
കുക്കുനെ കൊണ്ട് ഇങ്ങനെയുള്ള സഹായങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ അല്ലേ? സത്യം. പിന്നെ കുടുവനെ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ഞാൻ കറങ്ങുന്നുണ്ട്. നമ്മളെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലടി എന്റെ ഫോണിന്റെ ചാർജ് സത്യം പറഞ്ഞാൽ തീർന്ന്, ഇനി 8% ഉള്ളേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടെത്തുന്നവരെ ഇങ്ങനെ വീഡിയോയിലെ ആ ഒരു എൻഡിങ് പറയാൻ വേണ്ടി ഇരുന്ന നടക്കൂല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അവ ശരി. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരേക്കും.